ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മുടിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് താരൻ, പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇഞ്ചി കാണിക്കുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല, അതിലും മികച്ചതാണ് എന്തുകൊണ്ടും താരനെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതുമാണ്. ഇത് മുടിയിൽ കാണിക്കുന്ന ഗുണം അത്ര ചെറുതല്ല. താരനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെയെല്ലാം ഇഞ്ചി ഉപയോഗിക്കാം എന്ന് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ തലയിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമായ താരനെ എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇഞ്ചി നീരിലൂടെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമുള്ള വിശദമായി ഇന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. താരനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും അതിന് ഇഞ്ചി എങ്ങനെ ഉപയോഗിക്കണം എന്നും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. അതിൽ ഇഞ്ചി മുടിയിൽ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ മുടിക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അതുപോലെ തന്നെ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ആരോഗ്യ ഗുണങ്ങൾ ഇഞ്ചിയിൽ ധാരാളം ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ശരീരത്തിലെ വീക്കത്തെ ചെറുക്കാൻ ഇത് ഫലപ്രദമാണ്. ഇഞ്ചിക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും കഴിയുന്നുണ്ട്. മറുവശത്ത് ഈ അത്ഭുത സുഗന്ധ ദ്രവ്യം ഒരു മികച്ച സൗന്ദര്യ ഘടകമാകാം എന്ന കാര്യത്തിലും സംശയിക്കേണ്ട. ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ചർമ്മത്തിലെയും തലയോട്ടിയിലെയും അണുബാധകളെ ചികിത്സിക്കാൻ ഇഞ്ചിനീര് ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചിനീര് നിങ്ങളുടെ തലയോട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും തലയോട്ടിയിലെ ചൊറിച്ചിൽ, താരൻ എന്നിവയ്ക്ക് പോലും സഹായിക്കുകയും ചെയ്യും. താരനുള്ള പഴക്കമുള്ള ചികിത്സയാണ് ഇഞ്ചി ഉപയോഗിക്കുന്നത്. അതിനാൽ മുടിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പണം ചെലവഴിച്ച് വെറുതെ പാഴാക്കി കളയുന്ന ഈ പ്രകൃതിദത്ത പ്രതിവിധി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മുടികൊഴിച്ചിൽ പലപ്പോഴും താരൻ മൂലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും താരനെ വേരോടെ ഇളക്കുന്നതിനും നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി ജ്യൂസ് സ്പോട്ട് ചികിത്സ മികച്ച ആന്റി ഫംഗൽ ആന്റിസെപ്റ്റിക് ഗുണങ്ങളുള്ള ഒരു ശക്തമായ ഘടകമാണ് ഇഞ്ചിയുടെ നീര്. ഉപയോഗിക്കുന്നത് കഠിനമായ താരൻ അകറ്റാൻ വളരെ ഗുണം ചെയ്യുന്നതുമാണ്. കൂടാതെ പി എച്ച് ലെവൽ മെച്ചപ്പെടുത്തുകയും തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇഞ്ചിനീരിൽ നനച്ച ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ച് തലയോട്ടിയിലെ വരണ്ടതും ചെതുമ്പലും ഉള്ള പാടുകൾ കണ്ടെത്താനാകും. ആന്റി ഫംഗൽ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് നാരങ്ങ നീര് പോലുള്ള മറ്റ് സജീവ വസ്തുക്കളുമായി ജ്യൂസ് കലർത്താവുന്നതുമാണ്. ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഇഞ്ചി അടിസ്ഥാനമാക്കിയുള്ള ഷാംപൂ അല്ലെങ്കിൽ ക്ലൈൻസർ ഉപയോഗിക്കുന്നതും നല്ലതാണ്. തലയോട്ടിയിൽ ഇഞ്ചിനീര് പുരട്ടുന്നത് അമിതമാണെന്ന് കരുതുന്നവർക്ക് ഇഞ്ചി അടിസ്ഥാനമാക്കിയുള്ള ഷാംപൂ ആയിരിക്കും മികച്ചത്. ഈ ചികിത്സയ്ക്കായി സൾഫേറ്റ് രഹിത ഷാംപൂവിന്റെ നാണയത്തിന്റെ വലിപ്പത്തിൽ ഒരു സ്പൂൺ ഇഞ്ചിനീര് ചേർക്കുക. ഇഞ്ചിയുടെ ഗുണം കൊണ്ട് സമ്പുഷ്ടമായ ഈ മിശ്രിതം ഉപയോഗിച്ച് മുടി കഴുകുക. ഷാംപൂ താരൻ പാളികളെ ഇല്ലാതാക്കുക മാത്രമല്ല മറ്റേതെങ്കിലും അഴുക്കിൽ നിന്ന് മുടി വൃത്തിയാക്കുകയും നിങ്ങളുടെ മുടിയെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചിനീര് ചേർത്ത എണ്ണ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഹെയർ ഓയിലുകൾ എല്ലായ്പ്പോഴും പരീക്ഷിക്കപ്പെടുന്നതും തെളിയിക്കപ്പെട്ടതുമായ ഒന്നാണ് എന്ന് നമുക്കറിയാം. ഈ അർത്ഥത്തിൽ അവശ്യ എണ്ണകൾ പോലെയുള്ള കാരിയർ ഓയിലിൽ ഇഞ്ചിനീര് ചേർക്കാം. അതിനാൽ ഇഞ്ചി ചേർത്ത എണ്ണ കൂടുതൽ നേരം താരനെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. വെളിച്ചെണ്ണ പോലെയുള്ള കാരിയർ ഓയിലിനൊപ്പം കുറച്ച് ഇഞ്ചിയും ചേർത്ത് തേക്കുന്നത് വളരെ മികച്ചതാണ്. ഈ എണ്ണ കുറെ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ താരനെ നല്ല രീതിയിൽ തന്നെ അകറ്റാനും കഴിയും. ഇഞ്ചിനീര് കൊണ്ട് മുടി കഴുകുന്നതും വളരെ പ്രചാരമുള്ള ആപ്പിൾ സിഡർ വിനാഗർ ഉപയോഗിച്ചും കഞ്ഞിവെള്ളം ഉപയോഗിച്ചും മുടി കഴുകുന്നതും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തീർച്ചയായും പരീക്ഷിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ
താരൻ ചികിത്സിക്കാൻ ആപ്പിൾ സിഡർ വിനാഗിരിന്റെയും അരി വെള്ളത്തിന്റെയും ഗുണങ്ങൾ ഇഞ്ചിയുമായി സംയോജിപ്പിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഈ ഫലപ്രദമായ മിക്സ് ഉപയോഗിച്ച് തലയോട്ടി കഴുകുന്നത് മുടിയുടെ ആരോഗ്യവും തിളക്കവും പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം മുടിയിലെ എല്ലാ താരനും നീക്കം ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ മാസ്ക്. ഹെയർ മാസ്കുകൾ പലപ്പോഴും ഈർപ്പം വർദ്ധിപ്പിക്കുകയും മലിനീകരണവും ചൂടും മുടിക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹെയർ മാസ്കിൽ ഇഞ്ചി സത്ത് പോലുള്ള ഒരു സജീവ പദാർത്ഥം കലർത്തുന്നത് താരനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു. ഇതുപോലെയുള്ള ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിക്ക് അകത്തുനിന്ന് പരമാവധി പോഷണം നൽകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഹെയർ മാസ്ക് ഇഞ്ചി ഒരു ശക്തമായ ഘടകമാണ്. താരൻ ബാധിച്ചതും ചൊറിച്ചിൽ ഉള്ളതുമായ തലയോട്ടി സുഖപ്പെടുത്തുന്നതിന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അവരുടെ തലയോട്ടിയിൽ ട്രീറ്റ്മെന്റ് നടത്തേണ്ടതാണ്. പാർശ്വഫലങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ തലയോട്ടിക്ക് ചികിത്സയുമായി പൊരുത്തപ്പെടാൻ സമയം നൽകേണ്ടതുണ്ട്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇത് ഒരു ബാക്ടീരിയ അണുബാധയുടെ സൂചനയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു മെഡിക്കൽ ഡോക്ടറുടെയോ വൈദ്യരുടെയോ വിദഗ്ധ ഉപദേശം തേടുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇഞ്ചിനീരിലൂടെ എങ്ങനെ താരൻ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചാനലിൽ കൂടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുത്തും കൂടാതെ ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. മറ്റൊരു നല്ല അറിവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം.